അടി എവിടെ എവിടെയാണ് ഇപ്പൊ സാധാരണ ആളുകൾ അടി ഉണ്ടാക്കല്? അത് പിന്നെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ആരൊക്കെ? ജസ്ലയും നമ്മുടെ ഫിറോസും. ഓ, അത് ഞാൻ കണ്ടിരുന്നു. ഫിറോസ് എന്തായാലും ഒരു സ്ത്രീയെ എങ്ങനെ പരസ്യമായിട്ട് അവഹേളിക്കാൻ പാടില്ല. ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്നും ആരൊക്കെ കാണണമെന്നും എന്തൊക്കെ സംസാരിക്കണമെന്നും അവരുടെ മാന്യതയുടെ അതിര് വരുമ്പോ എന്ത് വരെ ആകണമെന്നും തീരുമാനിക്കണമെന്ന് നമ്മൾ ആരും അല്ല, അതൊക്കെ അവരെന്നെ. അതിന്റെ അധികാരം ആർക്കും ഇല്ല. അത് ശരിയാണ്. ഫിറോസിനെ പോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് റോൾ മോഡലായവർ അത് ശ്രദ്ധിക്കണമല്ലോ. ഇതുകൊണ്ടൊക്കെ ആവാം ഫിറോസിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെതിരേക്ക് ട്രോളുകൾ വല്ലാതെ വരുന്നുണ്ട്. ചാരിറ്റിക്കായി ഫിറോസിന് കിട്ടുന്ന പൈസ മുഴുവൻ അക്കൗണ്ടബിൾ ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അതായത് നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് എത്ര പൈസ കിട്ടി, ഞാൻ ഇതൊക്കെ എന്ത് ചെയ്യും, ബാക്കി എത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. ഫിറോസിന് നന്മയും ചെയ്യാം, ആളുകൾക്ക് ഒരു ഐഡിയയും കിട്ടും. ഇതൊക്കെ ഒരു സജഷൻ ആണ് കേട്ടോ. എന്താ ഇത്ര ധൃതി? പഴയ പോലെ സമയമല്ല ഒന്നിനും. ഭയങ്കര പുതിയ മോഡേൺ സാധനം വന്നിരിക്കും. ഇഞ്ചിനോജി ടാബ്ലറ്റ് 60 സെക്കൻഡേ ഉള്ളൂ, വേഗം സംസാരിച്ചു പോകണം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഇഞ്ചിനോജി മുഴുവൻ കാണണമെങ്കിൽ മലയാളം ഡോട്ട് ഏഷ്യ വെല്ലി ഡോട്ട് ലോകം കയറുക, ഒറിജിനൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ക്ലിക്ക് ഇഞ്ചിനോജി കഴിഞ്ഞാൽ പിന്നെ ലോട്ട് ഓഫ് ഇഞ്ചിനോജീസ് കാണാൻ പറ്റണം. സീസൺ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ട് ചെയ്ത സീസൺ നിങ്ങൾ കണ്ണാണ് ഇഞ്ചിനോജി ഷെയർ ചെയ്യുക.